ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിനകത്ത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒന്ന് രണ്ട് തിയറി ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡിസംബർ 2020 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു റൂഫ് ട്രസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്പാൻ 12 meter ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സ്പാൻ 12 meter ആണ്. അതേപോലെ അതിൻ്റെ റൈസ് തന്നിട്ടുണ്ട്, റൈസ് 2.5 meter ആണ് തന്നിട്ടുണ്ട്. അതിന് തമ്മിലുള്ള സ്പേസിംഗ് തന്നിട്ടുണ്ട്, എത്രയാണ്, 4 meter സെൻറ്റർ ടു സെൻറ്റർ ആണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലൈവ് ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനകത്ത് വരുന്ന ലൈവ് ലോഡിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 4 mark ക്വസ്റ്റ്യൻ ആണ്, ഡിസംബർ 2020 വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ആദ്യം റഫ് ഒരു ഫിഗർ വരച്ചേക്കുക. ഓക്കെ, റഫ് ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ സ്പാൻ കാണിക്കണം. സ്പാൻ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 12 meter ആണ് സ്പാൻ തന്നിട്ടുള്ളത്. അപ്പോൾ റൂഫ് എന്ന് പറയുന്നത് നമുക്കൊരു പിച്ച്ഡ് റൂഫാണ് വരുന്നത് അല്ലേ, അതായത് സ്ലോപ്പിംഗ് റൂഫാണ്. പറ്റു അതിൻ്റെ സ്പാൻ കാണിക്കുക, അതിൻ്റെ റൈസ് കാണിക്കുക. റൈസ് എത്രയാണ്, 2.5 meter ആണ്. ഓരോ റൂഫ് തമ്മിലുള്ള സ്പേസിംഗ് ആണ് നമുക്ക് എത്രയാണ്, 4 meter തന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു വാല്യൂൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, എന്നാലും നമുക്കവിടെ ആ വാല്യൂ കൊണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലൈവ് ലോഡിൻ്റെ ലോഡ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ബുക്കാണ് എന്താണ്, 875 എന്ന കോഡ് ബുക്ക് നമ്മൾ യൂസ് ചെയ്യും. അതിന് മൊത്തം 5 parts ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 5 parts ഉണ്ട്. അതിൽ നമുക്ക് സെക്കൻഡ് പാർട്ടിനകത്താണ് ലൈവ് ലോഡിൻ്റെ വാല്യൂസ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 2 കോഡ് ബുക്കിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വരാം table 2 ഉണ്ടാവും. പേജ് നമ്പർ 14 table 2 ഉണ്ട്. ഇതിനകത്താണ് നമുക്ക് എന്താണ് ലൈവ് ലോഡ് എത്രയാകാം എന്നുള്ളതൊക്കെ നമുക്ക് കോഡ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. നമുക്ക് ആ കോഡ് ബുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഡ് ബുക്കിനകത്ത് കോഡ് ബുക്കിൻ്റെ ആ ഒരു പേജ് നമ്പർ 14 മാത്രം ഞാൻ ഇവിടെ, പേജ് നമ്പർ 14 ആണ്, പേജ് നമ്പർ 14 മാത്രം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് പറഞ്ഞേക്കെന്ന് നോക്കാം. അപ്പോൾ ലൈവ് ലോഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ table 2 ആണ് നോക്കേണ്ടത്. ഓക്കെ, table 2 നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് table 2. table 2 ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലോപ്പിംഗ് അല്ലെങ്കിൽ കർവ്ഡ് റൂഫാണ് തന്നെങ്കിൽ എന്താണ് അതിനകത്ത് ഇൻക്ലൂഡിങ് അല്ലെങ്കിൽ അപ് ടു 10 degree വരെയാണ്, 10 degree ആണ് നമ്മുടെ സ്ലോപ്പ് എങ്കിൽ മാത്രമാണെങ്കിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 degree ആണ് നമ്മുടെ സ്ലോപ്പ് എങ്കിൽ എന്താണ് പറഞ്ഞേക്കുന്നത്, അതിനകത്ത് അക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലേക്ക് ആൾക്കാർക്ക് കയറാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ എത്രയാണ്, 1.5 kN/m² ആണ് നമുക്ക് അതിനകത്ത് ലൈവ് ലോഡായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് നമുക്കിവിടെ അക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു കേസാണെങ്കിൽ അതിനകത്ത് 0.75 kN/m² ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന വാല്യൂ. ഓക്കെ, ഇനി ഈ സ്ലോപ്പ് നമ്മളിപ്പോൾ പറഞ്ഞതാണ് 10 degree ആണ് അല്ലേ. അപ്പോൾ എല്ലാ പ്രശ്നം 10 degree ആയിരിക്കണമല്ലോ. ഗ്രേറ്റർ ദാൻ 10 degree എന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അപ്പോൾ എടുക്കേണ്ട വാല്യൂസാണ് ഇവിടെ ഒരു സെൻറ്റൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. എത്രയാണ്, നമ്മൾ സാധാരണ പറഞ്ഞത് 0.75 എന്ന വാല്യൂ ആണ് എടുക്കേണ്ടത് അക്സസ് നോട്ട് പ്രൊവൈഡ് നോർമൽ റൂഫാണെങ്കിൽ. 10 degree കൂടുതൽ എന്താണ് സ്ലോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ അക്സസ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സ്ലോപ്പ് ചെയ്ത് വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അക്സസ് പ്രൊവൈഡ് ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ 0.75 എന്ന വാല്യൂവിനെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് 10 degree ഓരോ ഡിഗ്രി കൂടുതലിനും 0.02 എന്നൊരു വാല്യൂ അതിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0.75 ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്ന വാല്യൂ, അതിനകത്തുനിന്ന് എന്താ മൈനസ് ചെയ്യാൻ പറഞ്ഞത്, 0.75 ആണ് പറഞ്ഞേക്കുന്ന വാല്യൂ അല്ലേ. അപ്പോൾ ഈ വാല്യൂവിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഓരോ ഡിഗ്രി, ഇപ്പോൾ നമ്മൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ തീറ്റയാണ് അല്ലേ, തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും, മൈനസ് എത്ര മൈനസ് ചെയ്യണം, നമുക്ക് 10 degree ഉള്ള ഓരോ ഡിഗ്രി കൂടുതലാണ് മൈനസ് ചെയ്യുന്നത്, എത്രയാണ്, 0.02 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് നമുക്ക് സാധാരണ ലൈവ് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ, ഇക്വേഷൻ സെൻറ്റൻസിലാണ് ഇവിടെ പൊട്ടിത്തേക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചാണ് നമുക്ക് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഒരു റൂഫ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, റൂഫിൻ്റെ ഷേപ്പ് വരച്ചു, നമ്മൾ സ്പാനും റൈസും ഒക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ തീറ്റ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഫിഗറിൽ നോക്കുക, ആ ഒരു ട്രാങ്കിൾ ഷേപ്പ് മാത്രം വരയ്ക്കുക, ഈ ഏരിയയിലുള്ള ട്രാങ്കിൾ മാത്രം വരയ്ക്കുക, സ്പാൻ്റെ പകുതി എടുക്കുക, 6 meter ആണ് സ്പാന്, 2.5 ആണ് ഇവിടുത്തെ റൈസ് തന്നേക്കുന്നത് അല്ലേ, ക്വസ്റ്റ്യൻ അത് തന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എത്രയാണ് ഇതിനകത്തുള്ള സ്ലോപ്പ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സ്ലോപ്പിൻ്റെ വാല്യൂ എത്രയാണ്, 22.62 degree എന്നൊരു വാല്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്താണ്, ഗ്രേറ്റർ ദാൻ 10 ആണ് എന്ന് മനസ്സിലായി അല്ലേ. ഗ്രേറ്റർ ദാൻ 10 ആണ് ഇവിടുത്തെ സ്ലോപ്പിൻ്റെ വാല്യൂ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞിരുന്നത്, അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം എന്ന് നേരത്തെ നമ്മൾ കോഡ് ബുക്കിൽ നോക്കി പറഞ്ഞിരുന്നു അല്ലേ. 0.75 ആണ് സാധാരണ എടുക്കുന്നത്, അതിൽ നിന്ന്
10 ഓരോ ഡിഗ്രിക്കും എന്ത് ചെയ്യണം 0.02 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അത് മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്താണ് തീറ്റയുടെ വാല്യൂ? നമുക്ക് 22.62 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈവ് ലോഡിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണെന്ന് കിട്ടി, 0.4976 എന്നൊരു വാല്യൂ കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. 4 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം, സിമിലർ ആണ്, വ്യത്യാസമൊന്നുമില്ല. അതേ ക്വസ്റ്റ്യൻ ആണ്, റൂഫ് ട്രസ് തന്നിട്ടുണ്ട്. ആ റൂഫ് ട്രസ്സിന് എന്താ പറഞ്ഞേക്കുന്നത്, സ്പാൻ 20 ആണ് തന്നിട്ടുണ്ട്, റൈസ് തന്നിട്ടുണ്ട് 4 മീറ്റർ, സ്പേസിംഗ് തന്നിട്ടുണ്ട്, ലൈവ് ലോഡ് തന്നിട്ടുണ്ട്, ലൈവ് ലോഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു. അപ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതും കൂടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങളുടെ പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം റഫായിട്ട് ആ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഫിഗർ കമ്പൽസറി ഒന്നുമില്ല, ഈ ഒരു ഫിഗർ വരച്ചേക്കാം എന്തായാലും, കേട്ടോ. ട്രയാങ്കിൾ ഫോം ചെയ്യുക, 4 ആണ് റൈസ്, സ്പാൻ 20 ആണ്. അപ്പോൾ 20 പകുതി മാത്രം നമ്മൾ എടുത്താൽ അതാണ് ഇവിടെ 10 എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് തീറ്റയുടെ വില എത്ര കിട്ടി, 21.80 എന്ന് കിട്ടി. അത് ഗ്രേറ്റർ ദാൻ 10 അല്ലേ? അതെ, ഗ്രേറ്റർ ദാൻ 10 വാല്യൂ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ പോലെ ലൈവ് ലോഡിന് ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് കിടക്കുന്നത് 875 എന്ന കോഡ് ബുക്കിനകത്ത് ടേബിൾ 2-നകത്താണ് കിടക്കുന്നത്. ടേബിൾ 2 അല്ലെങ്കിൽ അത് പേജ് നമ്പർ 14 ആണെന്ന് തോന്നുന്നു. പേജ് നമ്പർ 14-നകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഈ പേജ് നിങ്ങൾ കോഡ് ബുക്ക് എക്സാമിന് പെർമിറ്റഡ് ആണ്, യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചിട്ടാലും മതി. അല്ലാതെ ഈ 875 പാർട്ട് 2 കോഡ് ബുക്ക് നമ്മൾ അല്ലാതെ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലൈവ് ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എത്രയാണ്, 0.514 കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ ആണ് ഇവിടുത്തെ ലൈവ് ലോഡ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ലൈവ് ലോഡിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാത്ത 2-3 തിയറി ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. അതായത് ഒന്ന്, May 2009 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു ഫെയിലിയർ മോഡ്സ് ഓഫ് ആക്സിലി ലോഡഡ് കോളം. സാധാരണ ഒരു കോളത്തിൻ്റെ എന്തൊക്കെയാണ് ഫെയിലിയർ മോഡ്സ് ഉള്ളത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 5 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയുന്ന പോയിൻറ്സ് ഒക്കെ എഴുതി വെച്ചാൽ നമുക്ക് 5 മാർക്സ് കിട്ടുള്ളൂ. റഫ് ആയിട്ടുള്ള ഫിഗറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും. ഞാൻ ഫിഗർ വരച്ചിട്ടില്ല, ഫിഗറും കൂടി റഫായിട്ട് നിങ്ങളിന്ന് ആഡ് ചെയ്തേക്കുക. ഞാൻ കോളത്തിൻ്റെ മോഡ്യൂളിൻ്റെ എന്താണ് തിയറി പാർട്സിനകത്ത് ഇത് റഫായിട്ട് ഇൻക്ലൂഡിങ് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് നോക്കിയേക്കുക. അപ്പോൾ അതിനകത്ത് ആദ്യം ഫെയിലാവുന്ന സാധാരണ ഒരു കംപ്രഷൻ മെമ്പറാണ് അല്ലെ കോളം. കോളം കംപ്രഷൻ മെമ്പർ ആകുമ്പോൾ അത് ഫെയിലാവുന്ന എങ്ങനെയായിരിക്കും, ബൈ കംപ്രഷൻ ആയിരിക്കും അല്ലെങ്കിൽ ക്രഷിങ് ആയിരിക്കും. ഇത് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഒരു ഷോർട്ട് കോളം ആണെങ്കിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഒരു കോളം ഫെയിലാവുക. ഷോർട്ട് കോളം ആണെങ്കിൽ മാത്രമാണ് കംപ്രഷൻ അല്ലെങ്കിൽ ക്രഷിങ്ങിൽ അത് ഫെയിലാവുക. ഇനി രണ്ടാമത്തെ ഫെയിലർ കാറ്റഗറി എന്താണ് പറഞ്ഞേക്കുന്നത്, ബക്ലിംഗ് ഫെയിലർ ആണ്. അതായത് ലോങ് അല്ലെങ്കിൽ സിലിണ്ടർ കോളം ആണെങ്കിലാണ് അത് ബക്ലിംഗ് ഫെയിലർ വെച്ച് അത് ഫെയിലാവുക. ആ ബക്ലിംഗിന് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്, അതും കൂടി ഒന്ന് ആഡ് ചെയ്യുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്തേക്കുക. ഒന്ന് ഫ്ലക്ഷറൽ ബക്ലിംഗ് ആണ്. ഫ്ലക്ഷർ എന്ന് വെച്ചാൽ ബെൻഡിങ് ആണ് അല്ലേ. ഫ്ലക്ഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബെൻഡിങ് അബൌട്ട് മേജർ ആക്സിസ്, ഒരു പ്രിൻസിപ്പിൾ ആക്സിസിൽ മാത്രം ബെൻഡ് ചെയ്യുന്നെങ്കിലാണ് അതിനെ ഫ്ലക്ഷറൽ ബക്ലിംഗ് എന്ന് പറയുക. രണ്ടാമത്തത് ടോർഷണൽ ബക്ലിംഗ് ആണ്. ടോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്വിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആക്സിസിൽ അത് ട്വിസ്റ്റ് ആകുന്നെങ്കിലാണ് ടോർഷണൽ ബക്ലിംഗ് എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു ബിൽട്ട് എ മെമ്പർ, ഫോർ എക്സാമ്പിൾ ഒരു സോളിഡ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ സോളിഡ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിനകത്ത് ടോർഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഒരു ആംഗിൾ ഷേപ്പോ അല്ലെങ്കിൽ ചാനൽ ഷേപ്പോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ടോർഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബിൽട്ടപ്പ് സെക്ഷൻസ് ആണെങ്കിൽ അതിനകത്ത് ടോർഷൻ റിജിഡിറ്റി കുറവായിരിക്കും, അതുകൊണ്ട് ടോർഷൻ ബക്ലിംഗ് ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് കമ്പൈൻഡ് ടോർഷണൽ ഫ്ലെക്ചർ, രണ്ടും കൂടി ഒരുമിച്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ബക്ലിംഗ് ഫെയിലിയറിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇൻസ്റ്റെബിലിറ്റി എന്നും കൂടി ഇതിനകത്ത് പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ്, തേർഡ് ടൈപ്പ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ആണ്. ക്രഷിങ്ങും ബക്ലിങ്ങും ഒരുമിച്ച് വരുന്ന കേസാണ് നമുക്ക് തേർഡ് ടൈപ്പ് എന്ന് പറയുക. അപ്പോൾ ഇത്രയാണ് ഫെയിലിയർ മോഡ്സ് ഓഫ് ആക്സിലി ലോഡഡ് കോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള മേജർ ഹെഡിങ്സ്. ഇതിൻ്റെ റഫ് ഫിഗറും കൂടി വരച്ചേക്കുക. കംപ്രഷൻ ആണെങ്കിൽ ബക്ലിംഗ് ആണെങ്കിൽ നമുക്ക് റഫായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഒരു കോളം കാണിക്കുക, കോളത്തിൻ്റെ ബക്ലിംഗ് എഫക്റ്റ് കാണിക്കുക. ഓക്കെ, സപ്പോർട്സ് കാണിക്കുക. സപ്പോർട്സിനനുസരിച്ചാണ് ഈ ബക്ലിംഗ് വ്യത്യാസം വരുന്നത് അല്ലേ. അതേപോലെ കംപ്രഷൻ ആണെങ്കിൽ ക്രഷിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് റഫ് ഒരു ഫിഗർ കാണിക്കുക. അതിൻ്റെ മോഡൽ 3 ആ വീഡിയോസ് കൂടി ഒന്നെടുത്ത് കണ്ടുകൊള്ളുക. ഇനി ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് പ്ലേറ്റ് ഗേർഡർ എന്നാണ്. പ്ലേറ്റ് ഗേർഡറിൻ്റെ പ്ലേറ്റ് ഗേർഡർ എന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് നോക്കണം. അതിന് ഒന്നിൽ കൂടുതൽ ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനത്തെയാണ്, ഓരോന്നിൻ്റെയും ഫിഗർ നമുക്ക് വരയ്ക്കാൻ പഠിച്ചാൽ മതി. 2 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പ്ലേറ്റ് ഗേർഡർ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. പ്ലേറ്റ് ഗേർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീമാണ്, സാധാരണ ഒരു ബീം തന്നെയാണ്. പക്ഷേ അതിന് ഭയങ്കര ഡെപ്തും കൂടുതലായിരിക്കും, അതേപോലെ സ്പാനും കൂടുതലായിരിക്കും. ഇപ്പോൾ ലോങ് സ്പാനായിട്ട് ബീം ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ബ്രിഡ്ജിൻ്റെ ഗേർഡറാണെന്ന് വിചാരിക്കുക, ബ്രിഡ്ജിൻ്റെ അടിയിലത്തെ ബീമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബ്രിഡ്ജ് ഭയങ്കര നീളം കൂടുതലായിരിക്കും. അപ്പോൾ അതുവരെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 45 മീറ്റർ വരെ അതിന് ഡെപ്ത് ഉണ്ടെങ്കിൽ, നീളം ഉണ്ടെങ്കിൽ, ലെങ്ത് ഉണ്ടെങ്കിൽ, അതുവരെയും നമുക്കതിന് പ്രൊവൈഡ് ചെയ്യാനുള്ള
സാധാരണ ഒരു ബീം നമ്മൾ അത്രയും കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ അഡീഷണൽ ഒരു ബീമിനെയാണ് നമ്മൾ പ്ലേറ്റ് ഗേർഡർ എന്ന് പറയുക. അപ്പോൾ പേര് തന്നെ ഉണ്ട്, പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പല ടൈപ്പ് പ്ലേറ്റ് എലമെൻറ്റ്സ് ഒരുമിച്ച് ഒരു ബോൾട്ടഡോ ഓർ അല്ലെങ്കിൽ വെൽഡാക്കി ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ പ്ലേറ്റ് ഗേർഡേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഡെപ്ത് എന്ന് പറയുന്നത് സാധാരണ നമുക്കൊരു ബീം ഐ സെക്ഷൻ ബീം എന്ന് പറയുമ്പം ISMB 300, ISMB 600, ISHB 600 അങ്ങനെയൊക്കെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ 300 mm ആണ് എൻ്റെ ഡെപ്ത് എന്ന് പറയും. ഇത് നമുക്ക് ഇവിടെ പൂർത്തിയാക്കി എത്രയാണ്, 1.5 to 2 meters വരെ ഡെപ്ത് ആകാൻ പറ്റും. അപ്പോൾ അത്രയും ഡെപ്ത് കൂടുതലോ അല്ലെങ്കിൽ ഇത്രയും സ്പാൻ കൂടുതലോ ഉള്ള ടൈപ്പ് ബീംസ് പ്രൊവൈഡ് ചെയ്യുന്നത് വന്നാൽ മാത്രമേ നമ്മൾ ഒരു പ്ലേറ്റ് ഗേർഡർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. സാധാരണ യൂസ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിലാണ്, ബ്രിഡ്ജിൻ്റെ ബീമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൾവർട്ടായിട്ടും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിൻ്റെ പാർട്സ് ആണ് സാറിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് പാർട്സ് നോക്കാം. ഇപ്പോൾ എലമെൻറ്റ്സ് ഓഫ് പ്ലേറ്റ് ഗാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞിരുന്നു ബോൾട്ട് അല്ലെങ്കിൽ വെൽഡഡ് കണക്ഷൻ ആകാം, ഈ പ്ലേറ്റുകൾ തമ്മിൽ ബോൾട്ട് അല്ലെങ്കിൽ വെൽഡഡ് കണക്ഷൻ ആകാമെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ ആണെന്ന് വിചാരിക്കുക. ബോൾട്ടഡ് കണക്ഷൻ ആണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഓരോ എലമെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്, കുറേ എലമെൻറ്റ്സ് ഈ ഫിഗറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ രണ്ട് സൈഡിൽ കുറേ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫ്ലാഞ്ച് പ്ലേറ്റ്സ് എന്ന് പറയുക. ഇടയ്ക്ക് കുറച്ച് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വെബാണ്. ഓക്കെ, വെബ് പ്ലേറ്റ് എന്ന് പറയും. അപ്പോൾ മുകളിൽ ഫ്ലാഞ്ച് പ്ലേറ്റ് ഉണ്ട്, താഴെ ഇടയ്ക്കുള്ളത് വെബ് പ്ലേറ്റ് ആണ്. ഇത് രണ്ടും കണക്ട് ചെയ്യാനായിട്ട് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. എന്താ യൂസ് ചെയ്തേക്കുന്നത്, ഇവിടെ നമുക്ക് ഫ്ലാഞ്ച് ആംഗിൾസ് ഉണ്ട്, ആംഗിൾ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ സെക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ സെക്ഷൻ ഉണ്ട്, താഴെയും അതേപോലെ ആംഗിൾ സെക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മേജർ പാർട്സ് എന്ന് പറയുക. അതേസമയത്ത് ഒരു വെൽഡ് ആകുമ്പോഴോ, വെൽഡ് ആകുമ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല. എന്താണ്, മുകളിലും താഴെ നമ്മൾ ഫ്ലാഞ്ച് പ്ലേറ്റ്സും കൊടുത്തിട്ടുണ്ട്, ഇടയ്ക്ക് താഴെയായിട്ട് നമുക്ക് അതിൻ്റെ വെബ് പ്ലേറ്റ് അഡീഷണൽ ആംഗിൾ സെക്ഷൻസ് ഇവിടെ ആവശ്യം വരാറില്ല. കാരണം എന്ത് ചെയ്യുക, അവിടെ നമ്മളിവിടെ വെൽഡിംഗ് ആണ് കൊടുക്കുന്നത്. ഈ രണ്ട് സൈഡിൽ നമ്മൾ എല്ലായിടത്തും നമ്മൾ വെൽഡിംഗ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ അഡീഷണൽ ആംഗിൾ പ്ലേറ്റ്സ് കൊടുക്കണമെന്ന് കമ്പൽസറി അല്ല. വെൽഡിംഗ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ പാർട്സ് എന്ന് പറയുക. ഒന്നുകൂടി നമുക്ക് പാർട്സ് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് ഉണ്ടാവും, വെർട്ടിക്കൽ പ്ലേറ്റ് മുകളിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ വെബ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ വെബ് പ്ലേറ്റ് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് വെബ് പ്ലേറ്റ്. അതേപോലെ ആംഗിൾ സെക്ഷൻസ് കൊടുക്കാറുണ്ട്. ആംഗിൾ സെക്ഷൻസ് കൊടുക്കുന്നതിനാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് വെബ് പ്ലേറ്റിൻ്റെ മുകളിലും താഴെയും ആംഗിൾ സെക്ഷൻ കൊടുക്കുന്നതിന് ഫ്ലാഞ്ച് ആംഗിൾസ് എന്ന് വിളിക്കും. അതേപോലെ ഹൊറിസോണ്ടൽ പ്ലേറ്റ്സ് മുകളിലും താഴെയും കൊടുക്കുന്നതിനാണ്, ഫ്ലാഞ്ച് ആംഗിൾസിൻ്റെ മുകളിലും താഴെയും കൊടുക്കുന്നതിനാണ് ഫ്ലാഞ്ച് പ്ലേറ്റ് അല്ലെങ്കിൽ കവർ പ്ലേറ്റ് എന്ന് തന്നെ പേര് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒരു വെൽഡഡ് സെക്ഷൻ വന്നാലും. ബാക്കി പറയാം, വെൽഡഡ് സെക്ഷൻ ആണെങ്കിലും വെബ് പ്ലേറ്റ് ഉണ്ട്, ഫ്ലാഞ്ച് പ്ലേറ്റ് ഉണ്ട്, ഇടയ്ക്കുള്ള ആംഗിൾസ് മാത്രം ഇല്ല. അത് മാത്രം അവോയ്ഡ് ചെയ്യാം. ഇനി ഇടയ്ക്ക് രണ്ടിനുമുള്ള ഒരു ടൈപ്പ് സെക്ഷൻ കൂടി ഉണ്ട്. എന്താണ്, സ്റ്റിഫ്നെസ് ആണ്. സ്റ്റിഫ്നെസ് എന്താണ്, ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് സാധാരണ ഒരു പ്ലേറ്റ് ഗേർഡർ ആണെങ്കിൽ നമ്മൾ ഇത്രയും ഡെപ്ത് കൂടുതലൊരു പ്ലേറ്റ് ഗേർഡർ ആകുമ്പോൾ എന്ത് ചെയ്യാം, അത് ബക്കിൾ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ ബക്കിളിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ വെർട്ടിക്കൽ ഷേപ്പിലുള്ള സ്റ്റിഫ്നെസ്സിനെ നമുക്കതിന് വെർട്ടിക്കൽ സ്റ്റിഫ്നെസ് എന്നും, അതേപോലെ ഹൊറിസോണ്ടൽ ഷേപ്പിലുള്ള സ്റ്റിഫ്നെസ് നമ്മൾ ഹൊറിസോണ്ടൽ സ്റ്റിഫ്നെസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റിഫ്നെസ് കൊടുക്കും. അപ്പോൾ ഇടയ്ക്കുള്ളതിനൊക്കെ ഇൻറ്റർമീഡിയറ്റ് സ്റ്റിഫ്നെസ് എന്നും അല്ലെങ്കിൽ സൈഡിലുള്ളതിനെ എൻ ബിയറിംഗ് സ്റ്റിഫ്നെസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ സ്റ്റിഫ്നെസ്സും വെർട്ടിക്കൽ സ്റ്റിഫ്നെസ് എന്തിനാണ് കൊടുക്കുന്നത്, ബക്കിളിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു പ്ലേറ്റ് ഗാർഡിൻ്റെ പാർട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. എലമെൻറ്റ്സ് ഓഫ് പ്ലേറ്റ് ഗാർഡ് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയെങ്കിലും എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഒരു 3 marks ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി വേണമെങ്കിൽ വരാം. എന്താണ്, ഫെയിലിയർ ഓഫ് എ പ്ലേറ്റ് ഗേർഡർ എങ്ങനെയൊക്കെ ആവാം, ഫെയിലിയർ ഓഫ് എ പ്ലേറ്റ് ഗേർഡർ എങ്ങനെയൊക്കെ ആകാം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 marks ചോദിക്കാം, അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. അപ്പം ഫ്ലാഞ്ചിൻ്റെ ഈൽഡിംഗ് കപ്പാസിറ്റി, ടെൻഷൻ ഫ്ലാഞ്ചിലെ ഈൽഡിംഗ് അല്ലെങ്കിൽ ബക്ലിംഗ് ഓഫ് എ കംപ്രഷൻ ഫ്ലാഞ്ച് അല്ലെങ്കിൽ ലോക്കൽ ബക്ലിംഗ് അല്ലെങ്കിൽ ലാറ്ററൽ ടോർഷൻ അല്ലെങ്കിൽ വെബിൻ്റെ ബക്ലിംഗ്, ഇത്രയുള്ള 4-5 types നമ്മൾ എന്ത് ചെയ്യുക, പ്ലേറ്റ് ഗേർഡർ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, നമുക്കറിയുന്നതാണ് ഈൽഡിംഗ് എന്താണെന്നറിയാം. അത് ഫ്ലാഞ്ചിലും ആവാം, അല്ലെങ്കിൽ ടെൻഷൻ കാരണമാവാം, അല്ലെങ്കിൽ കംപ്രഷൻ കാരണമാവാം, അല്ലെങ്കിൽ ബക്ലിംഗ് ആണ്. ആ ബക്ലിംഗ് വരുന്നത് എന്താണ്, ഫ്ലാഞ്ചിലും ആവാം, അതേപോലെ വെബിലും ആവാം, പിന്നെ ഉള്ളത് ടോർഷനാണ്, ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2 marks ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് നോക്കാനുള്ളത്. ബാക്കിയുള്ള നമുക്ക് നേരത്തെ 2 marks നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ്, ഇതും കൂടി ഒന്ന് നോക്കിയേക്കുക. ഓക്കെ, താങ്ക് യു.